ഏറ്റുമാനൂർ പോയപ്പോഴും ഞാൻ കൂടെ ഇല്ല. ഞാൻ കേട്ടിരിക്കുന്നു ശുചീന്ദ്രത്താണ് കേട്ടോ. ഏറ്റുമാനൂർ പോയി കുറെ ദിവസമായിരുന്നു പഠനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ശുചീന്ദ്രത്തുനിന്ന് പഠിക്കുകയായിരുന്നു. ശുചീന്ദ്രത്തുനിന്ന് പഠിക്കുന്ന അവസരത്തിൽ ശുചീന്ദ്രൻ അമ്പലത്തിൽ ഒരു ദിവസം വന്നു. വന്ന് അവിടെ ഒരു നാലഞ്ച് ദിവസം താമസിച്ചു. താമസിക്കുന്നതിനിടയ്ക്ക് ഇപ്പോൾ മധുരുടെ അമ്മോൻ ഉണ്ടല്ലോ, ആ മധുരുടെ അമ്മോൻ്റെ വീട്ടിലാണ് ഞാനും കൂടെ അവിടെ താമസമാണ്. അപ്പൊ അവിടെ വന്നപ്പോ ആദ്യം ഉണ്ടായ സംഭവം അത് ഞാൻ കൂടെ ഉണ്ട്. സ്കൂളിൽ നിന്ന് വന്ന് നേരെ കൂടെ പോവുകയായിരുന്നു. അവിടെ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ട്. അതായത് അന്ന് ഈ ചന്ദ്രക്കലയൊക്കെ വെച്ചിട്ടാണ് ശിവനെ ഇപ്പോൾ കാണുന്നത് പോലെ ചാർത്തൊക്കെ ചന്ദ്രക്കലയൊക്കെ ചാർത്തിയിട്ടാണ് പൂജ നടക്കുന്നത്. ആ പൂജ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പുനേന്ദ്രൻ വിളി എന്ന് തൊഴുത്, അപ്പോൾ പുനേനെ തന്നെത്താനെ പറയുന്ന കുഞ്ഞിപ്പാച്ചൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ തൊഴുതിട്ട് അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ ഒരു തെറ്റിഹാരം വന്നു ഈ പുനെ കുഞ്ഞിൻ്റെ കഴുത്തിൽ വന്ന വീട്. അതൊരത്ഭുതമാണ് അവിടെ വച്ച്. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് ഒരു രണ്ട് നാല് ദിവസം അവിടെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഈ അമ്മാവിക്കാണെങ്കിൽ 10-40 വയസ്സ് കഴിഞ്ഞു പോയതാണ്. അതുവരെ സന്താനങ്ങളില്ല. അപ്പോൾ ആ സന്താനങ്ങളില്ലാതെ അവർ ഈ കുട്ടിയോട് പ്രാർത്ഥിക്കുകയും കുട്ടിയെ അനുഗ്രഹിക്കുകയും ചെയ്തതായിട്ട് പറഞ്ഞാണ് അറിയാം എനിക്ക് കേട്ടോ. അത് ഞാൻ കേട്ടതല്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു ദിവസം ഈ പിന്നെ ബഹളങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനിടയ്ക്ക് തിരിച്ചു വീട്ടി വന്നു. തിരിച്ചു വീട്ടി വന്നതിൻ്റെ അന്ന് അന്ന് നടന്ന ഒരു സംഭവം, ഒരു വലിയ കമ്പ്, ഒരു വലിയ പേരക്കമ്പ്, ഞാൻ കുറേ കാലം എടുത്ത് വെച്ചിരുന്നു ആ കമ്പ്, പേരക്കമ്പ് വന്ന് അടി അമ്മാവനടിച്ച അടി കൊണ്ടില്ല, അടി കൊള്ളാതെ ആ കമ്പ് വന്ന് നേരെ ഇത്ര ഒരു ഇത്ര നീളം വരും, ആ നേരെ വന്ന് ഇറയത്ത് വന്ന് വരും, ആ വീട്ടിൻ്റെ ഇറയത്ത്. പിന്നെ അപ്പോഴും ഈ മന്ത്രവാദത്തിനുള്ള വേറെ പലരെയൊക്കെ വിളിച്ചോണ്ട് വന്നു. അതിനിടയ്ക്ക് ഒരു ദിവസം ഈ അമ്മാവൻ്റെ ഈ കണ്ടകോടാലി ഉണ്ടല്ലോ, കണ്ടകോടാലി എന്ന് വെച്ചാൽ ഈ കാട്ടിലെ ഗാർഡറായിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന ആ കോട, ആ കോടാലി വന്ന് ഇതുപോലുള്ള നിരയിൽ കൈപ്പിടി മോളിൽ കൈപ്പിടി മോളിൽ വരത്തോളം വന്ന് തറച്ചിരുന്നു കേട്ടോ. അപ്പം അത് ഉപദ്രവിക്കുമെന്നുള്ള ആ രീതിയാണ്. പക്ഷെ ഉപദ്രവം ഒന്നും നടന്നില്ല. അത് കുറേ കാലം ഇതൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞ് വന്നപ്പോൾ ഏറ്റവും അത്ഭുതകരമായ കാര്യം ഈ പേരക്കമ്പ് അടിക്കുകയും ഈ കോടാലി അത് തറയ്ക്കുകയും ചെയ്തതിൻ്റെ അന്ന് എടാ ജനാർദ്ദന ഇതാരാണെന്ന് അറിയാമോ നിനക്ക് എന്ന് അശരീരിയുണ്ടായി. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രത്യേകത, ഒരു പ്രത്യേകത എല്ലാവർക്കും ഉണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം ക്രമാനുഗതമായി ഈ കുട്ടി പിന്നെ വിഷ്ണുവിൻ്റെ അവതാരമാണെന്നും അതിന് വെച്ച് പൂജിക്കുകയാണ് വേണ്ടതെന്നും ഉപദേശമുണ്ടായി. അപ്പോൾ ഇതാരാണ് ഉപദേശിക്കുന്നതെന്ന് വന്നപ്പോഴും അപ്പോഴാണ് ജഡാധാരിയുടെ ആവിർഭാവം ഉണ്ടാകുന്നത്. അതുവരെ ജഡാധാരിയുടെ ആവിർഭാവം ഇല്ല. ജഡാധാരി എന്ന് പറയുന്നതായ ഒരു ശക്തി വന്ന് എന്തെങ്കിലും പ്രവചിക്കുന്നതായിട്ട് കേട്ടിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെ ജഡാധാരി വന്ന് ഈ പറയുന്നതിന് ശേഷം ഇപ്പോൾ വീട്ടിൽ കുറേ ആളാണ്. ദിവസവും ഈ അത്ഭുതങ്ങൾ കാണാനായിട്ട് കണ്ടമാന ആൾ വരും. കുട്ടിയെ കിടത്തി ആ തെക്കതിലല്ലോ പഠിപ്പുര, പഠിപ്പുരയിൽ അവർ ആ ഉറങ്ങുന്നതായ ആ ആൾ പോലെയുള്ള ആ സ്ഥലത്ത്